നമ്മുടെ വീട് എവിടെയാ? ഇവിടെ തന്നെ. ഇവിടെ അത്യാവശ്യം ജോലിയൊക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറയാം. നേരെ ഇതിന്റെ അവസ്ഥ വെച്ച് പണിയൊക്കെ തീരെ കുറവല്ല. അപ്പൊ അതിങ്ങനെ പയ്യെ പയ്യെ മരിച്ചോണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഇവിടെ കെട്ടിട നിർമ്മാണങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അതായത് ഈ ഡാമിന്റെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ടാണ്? ഭീഷണി തന്നെയല്ല, അല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഡാമിന്റെ ഭീഷണിയാണല്ലോ ഇപ്പൊ ഇവിടെ മെയിൻ പ്രശ്നം. അതൊരു സീസൺ നമ്മൾ പ്രശ്നമാണ്. ഒരു സീസൺ ആകുമ്പോൾ ഇങ്ങനത്തെ എല്ലാവരും ഒരു വന്നുകൂടും. കഴിഞ്ഞിടയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കാൻ പോയില്ല. അതിൽ സീസൺ കഴിയുമ്പോൾ തീർന്നു. ഒരു സീസണൽ പ്രതിഭാസമായി ഇത് തീർന്നു. തീർന്നു. ഒരു ചൂരൽ മലയോ എവിടെയെങ്കിലും ഒരു ഡാം പൊട്ടെന്ന് പറഞ്ഞാൽ ഒരു ചർച്ച വരും. ചർച്ച വരും. അതായത് ശാശ്വത പരിഹാരം ആവുന്നില്ല. എന്താ നിങ്ങളുടെ ഒരു ശാശ്വത പരിഹാരം? ഈ പുതിയ ഡാം നിർമ്മിക്കണം എന്നുള്ളതാണ് ആവശ്യം. അക്കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറം എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശാശ്വത പരിഹാരം വേണമെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവില്ല ഒരു കാരണവശാലും. അതായത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രിയും ചേർന്നിട്ട് ഡാം പണിയാൻ തീരുമാനിച്ചാലും അവിടുത്തെ പ്രതിപക്ഷകക്ഷികൾ സമ്മതിക്കത്തില്ല. സമ്മതിക്കുകയില്ല. അപ്പോൾ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളൂ. തമിഴ്നാട് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുക. തമിഴ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക. അതായത് അവിടുത്തെ കർഷകരെ വിശ്വാസത്തിലെടുക്കുക. അവിടുത്തെ സാധാരണക്കാരെ, ഈ അഞ്ച് ജില്ലകളിലെ അഫക്റ്റഡ് ആയ കക്ഷികളെങ്കിലും നമ്മൾ വിശ്വാസത്തിലെടുക്കണം. അല്ല നടക്കത്തില്ല. അല്ല സുപ്രീം കോടതി വിധി വന്നാലും നടക്കത്തില്ല. ഇത് വൻ കലാപത്തിലേക്ക് നീങ്ങത്തുള്ളൂ. അവിടെ അത് അവിടെ അവർക്കൊരു ഇതൊരു വലിയ വികാരമാണ്. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഒരു വികാരമായി അല്ലേ? നമുക്ക് ഒരുപാട് വികാരം. അവർക്ക് ആയിരോട് വികാരമായി ഈ സംഭവം. അത് അവരുടെ രക്തത്തിൽ ചേർന്നിരിക്കുന്നു. മാത്രമല്ല നമ്മൾ സദുദ്ദേശത്തോടു കൂടി എടുക്കുന്ന ഒരു നിലപാടിനെ ചിലപ്പോൾ അവർ തെറ്റിദ്ധരിക്കാൻ സാധിക്കും. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിലവിൽ. തെറ്റിദ്ധരിച്ചിരിക്കും. നമ്മൾ ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ കണക്കിൽ നമ്മൾ വെള്ളം കൊടുക്കില്ല എന്നാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തമിഴറിയോ? കുറച്ചൊക്കെ അറിയാം. ഈ കേട്ടോണ്ടിരിക്കുന്ന ഡിണ്ടിഗൽ തമിഴ്നാട്ടിലുള്ള ആളുകളുടെ അടുത്ത് തമിഴ് നമ്മൾ അവർ ആ സഹോദരങ്ങൾക്ക് വെള്ളം കൊടുക്കില്ല എന്നൊരു നിലപാട് നമുക്കില്ല എന്ന് എങ്ങനെ പറയും? നമ്മൾ ആർജവത്തോടു കൂടി തമിഴിൽ എങ്ങനെ പറയും? അങ്ങനെ ചോദിച്ചായിരിക്കും പറയാൻ പറ്റത്തില്ല. തമിഴ് പറയും. പറയുമോ? ആ ഒന്ന് പറഞ്ഞു. നമ്മുടെ തമിഴ്നാട്ടിലുള്ള സഹോദരങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മൾ വെള്ളം കൊടുക്കില്ല, ഈ ഡാം പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ അവരുടെ വെള്ളം കിട്ടുന്നത് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള വലിയ ആശങ്കയുണ്ട്. ആ ആശങ്കയാണ് അവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ മുതലെടുക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നിന്ന് അവരോട് ഈ ഇപ്പോൾ പറയുകയാണ്, കേരളം മരിച്ചാലും നിങ്ങൾക്ക് വെള്ളം തരും, നിങ്ങൾക്ക് ജലം, നമുക്ക് ജീവൻ, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ജലം തരും എന്നുള്ളത് നമ്മുടെ മക്കൾ തമിഴ്നാട്ടിലെ മക്കൾക്ക് ഒരു ഉറപ്പ് കൊടുത്താൽ അത് എങ്ങനെ തമിഴിൽ പറയും? തമിഴിൽ പറയുന്ന ചെന്നാ ഒന്നത് ഭയപ്പെട വേണ്ട. ആ ഭയപ്പെടാമെന്ന് ഇറങ്ങി. അയ്യാ നിങ്ങൾക്ക് തേവയാണ് തണ്ണി. അതല്ലാതെ ഞാൻ ഉറുതിയാ കൊടുപ്പങ്ങ്. കണ്ടിപ്പാ നമുക്ക് തണ്ണി മുഖ്യമാ കിടക്കും. തണ്ണി തരമാട്ടങ്ങനെ ഒരു ഭയമേ വേണ്ട. തണ്ണി തരമാട്ടങ്ങ ഒരു ഭയപ്പെടലേ വേണ്ട. വേണ്ട. ഓക്കെ. എന്താ പേര് നമ്മുടെ? സെന്തിൽ കുമാർ. സെന്തിൽ കുമാർ. അപ്പൊ സെന്തിൽ കുമാർ പറഞ്ഞത് പ്രേക്ഷകർ കാണും. തമിഴ്നാട്ടിൽ നിന്നുള്ള സെന്തിൽ കുമാറിനെ പോലെ നിരവധി ആളുകൾ ഈ തീരത്ത് താമസിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ലേ നമ്മൾ തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളോട് പോയി നമ്മൾ സംസാരിച്ച് അവരെ വിശ്വാസത്തിലെടുത്ത് അത് ചെയ്യേണ്ട ഒരു വലിയ എഫേർട്ട് ഇതിന് പിന്നിലുണ്ട്. അല്ലാതെ അത്ര പെട്ടെന്നൊന്നും ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല. പെട്ടെന്നൊരു ചാനലുകാരനോ യൂട്യൂബുകാരനോ വന്ന് പെട്ടെന്നൊരു ഈ ഡാം പൊളിച്ചു കളഞ്ഞ് വേറൊരു ഡാം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതിന് പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാനസിക തലമുണ്ട്, ശാസ്ത്രീയ തലമുണ്ട്, നിയമ തലമുണ്ട്, സാമൂഹിക തലമുണ്ട്. ഈ വിഷയങ്ങളെ ഓരോന്നോരോന്നായിട്ട് അഡ്രസ്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ തന്നെ നമ്മൾ രണ്ട് സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് തീരുമാനിക്കണം. അതിന് നമ്മളുടെ ഒരു റിക്വസ്റ്റ്, ഡീൻ കുര്യാക്കോസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം, എം പിമാരുടെ തലത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാണെന്ന് പറയുന്നു. നമുക്കൊരു ചർച്ച തുടങ്ങി വെക്കാം. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം അല്ലേ? കാര്യം പറഞ്ഞോ. അതായത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ശാശ്വത പരിഹാരം വേണമെന്ന് പറയുമ്പോൾ ഇവിടെ സമരസമിതി ഉണ്ടായിരുന്നു. സമരസമിതി കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഈ സമരസമിതിയുടെ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടൊക്കെയാണ് ആകർഷിച്ചത്, ലോകം മൊത്തം അറിഞ്ഞ സംഭവം. അതുകൊണ്ട് അവർ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ സമരസമിതി കൊണ്ടോ ചാനലിന്റെ ബൈറ്റുകളോ കൊണ്ടോ ഒന്നും പ്രശ്നം തീരില്ല ഒരു കാരണവശാലും.